നമസ്കാരം. ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പസ്തലത്തിന്റെ പ്രവാസ വർത്തമാനങ്ങളിലേക്ക് സ്വാഗതം. ആദ്യമായി UAE യിൽ നിന്നുള്ള വാർത്തകൾ. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് 10 ദിവസത്തേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി UAE. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് UAE പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുന്നു. മുതൽ 10 ദിവസത്തേക്കാണ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ കോവിഡ് ക്രമാതീതമായി ഉയരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്തി തീരുമാനങ്ങൾ പുനഃപരിശോധിക്കും. കഴിഞ്ഞ 14 ദിവസമായി ഇന്ത്യയിൽ തങ്ങിയവർക്കും ഇതുവഴി ട്രാൻസിറ്റ് യാത്ര ചെയ്തവർക്കും UAEയിലേക്ക് പ്രവേശനം അനുവദിക്കില്ലെന്നാണ് വിവരം. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ്, യാത്രാ വിമാന കമ്പനികൾ ട്രാവൽ ഏജൻസികൾക്ക് നൽകിയിട്ടുണ്ട്. യോഗ്യതയുണ്ടായിരുന്നിട്ടും UAEയിൽ വാക്സിൻ സ്വീകരിക്കാത്തവർക്കെതിരെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യത. കൂടുതൽ വിവരങ്ങളുമായി ടെസിൻ റോയ് നമ്മളോടൊപ്പം ചേരും. കോവിഡ് 19 വാക്സിൻ എടുക്കാൻ യോഗ്യത ഉണ്ടായിരുന്നിട്ടും വാക്സിൻ എടുക്കാത്തവർക്ക് UAEയിൽ ചലന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യത പരിഗണനയിലുണ്ടെന്ന് ദേശീയ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ചില സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നതും ചില സേവനങ്ങളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നതും ഈ നടപടികളിൽ ഉൾപ്പെടുന്നു. 16 വയസ്സിന് മുകളിലുള്ള പൗരന്മാരോടും പ്രവാസികളോടും വാക്സിനേഷൻ എടുക്കണമെന്ന് NCEMA വക്താവ് സെയ്ഫ് അൽ ദഹേരി അഭ്യർത്ഥിച്ചു. ഇന്ന് നിങ്ങളുടെ മടി നിങ്ങളുടെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും സമൂഹത്തെയും അപകടത്തിലാക്കുമെന്നും വാക്സിൻ സ്വീകരിക്കുന്നത് രോഗപ്രതിരോധത്തിനും പകർച്ചവ്യാധിയിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുമെന്നും മെഡിക്കൽ അവസ്ഥയിലുള്ള വ്യക്തികൾ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്താൻ യോഗ്യരാണോ എന്ന് നിർണ്ണയിക്കാൻ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. അബുദാബിയിൽ അടുത്തിടെ നടത്തിയ ഒരു പഠനമനുസരിച്ച് കോവിഡ് 19 ബാധിച്ച വാക്സിനേഷൻ ലഭിച്ച നിവാസികളിൽ മരണമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആശുപത്രിയിൽ പ്രവേശിക്കുന്നത് തടയുന്നതിനുള്ള വാക്സിനേഷന്റെ ഫലപ്രാപ്തി 93% ICUവിന്റെ ആവശ്യകത കുറയ്ക്കുന്നത് 95% അൽ ദഹേരി പറഞ്ഞു. UAEയിൽ നിന്നും പ്രവാസ വർത്തമാനവുമായി ടെസിൻ റോയ്. UAEയിൽ ഉപയോഗശൂന്യമായ മാസ്കുകളും കയ്യുറകളും പരിസ്ഥിതിയെ നശിപ്പിക്കുന്നു. പുനരുപയോഗിക്കാൻ കഴിയുന്ന മാസ്കുകൾ ഉപയോഗിക്കുവാനും മാലിന്യങ്ങൾ ശരിയായി വിനിയോഗിക്കുവാനും പൊതുജനങ്ങൾക്ക് നിർദ്ദേശം. കൂടുതൽ വിവരങ്ങളുമായി പ്രീതി സജീവ് നമ്മളോടൊപ്പം ചേരുന്നു. UAEയിൽ ഉപേക്ഷിക്കപ്പെട്ട ഫേസ് മാസ്കുകളും കയ്യുറകളും പരിസ്ഥിതിക്ക് ഗുരുതരമായ നാശമുണ്ടാക്കുന്നതായി പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. കോവിഡ് മഹാമാരി ആരംഭിച്ച് 1 വർഷത്തിലേറെയായി ഫേസ് മാസ്കുകളും കയ്യുറകളും തെരുവുകളിലും സമുദ്രങ്ങളിലും മണ്ണിനടിയിലും മൃഗങ്ങളെയും സമുദ്രജീവികളെയും തടസ്സപ്പെടുത്തുന്നു. ഇവ ഉത്തരവാദിത്വത്തോടെ വിനിയോഗിക്കുവാനും സാധ്യമെങ്കിൽ വീണ്ടും ഉപയോഗിക്കാവുന്ന മാസ്കുകൾ തിരഞ്ഞെടുക്കുവാനും വിദഗ്ധർ ആവശ്യപ്പെടുന്നു. ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് യാത്രാവിലക്കും നിയന്ത്രണവും ഏർപ്പെടുത്തി 6 രാജ്യങ്ങൾ. കൊറോണ വൈറസ് പ്രതിസന്ധിയുടെ മാരകമായ 2-ാമത്തെ തരംഗത്തിൽ ഇന്ത്യയിൽ കോവിഡ് കേസുകൾ കുതിച്ചു കയറിയതിനാൽ ലോകമെമ്പാടുമുള്ള ചില രാജ്യങ്ങൾ കോവിഡ് 19 വ്യാപിക്കുന്നത് തടയുവാൻ ഇന്ത്യയിലേക്ക് യാത്രാവിലക്കും നിയന്ത്രണങ്ങളും പ്രഖ്യാപിച്ചു. അമേരിക്ക, ബ്രിട്ടൻ, പാകിസ്ഥാൻ, സിംഗപ്പൂർ, ന്യൂസിലാൻഡ്, ഹോങ്കോങ് എന്നീ രാജ്യങ്ങളാണ് ഇതുവരെ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് യാത്രാവിലക്കും നിയന്ത്രണവും ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രവാസ വർത്തമാനങ്ങളുമായി UAEയിൽ നിന്ന് പ്രീതി സജീവ്. കോവിഡ് കേസുകൾ കുറഞ്ഞു. ഇസ്രായേലിൽ ഇനി പൊതുസ്ഥലങ്ങളിൽ മാസ്ക് വേണ്ട. കൂടുതൽ വിവരങ്ങളുമായി ഇസ്രായേലിൽ നിന്നും സോളിമ തോമസ് നമ്മളോടൊപ്പം ചേരുന്നു. കോവിഡ് രോഗികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതിനാൽ പൊതുസ്ഥലത്ത് April 18 മുതൽ മാസ്ക് ധരിക്കേണ്ടതില്ലെന്ന് സർക്കാർ അറിയിച്ചു. രാജ്യത്ത് വാക്സിനേഷൻ ഫലപ്രദമായി നടക്കുന്നതിന്റെ ഫലമായി കോവിഡ് രോഗികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞുവെന്ന് ആരോഗ്യമന്ത്രി യൂലി എൽസ്റ്റൈൻ പറഞ്ഞു. ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയുടെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ലോകത്ത് കോവിഡ് മരണങ്ങൾ 3 ദശലക്ഷം കടന്നപ്പോഴാണ് ഇസ്രായേലിൽ നിന്നുള്ള ആശ്വാസ വാർത്ത വരുന്നത്. രാജ്യത്ത് 9.3 ദശലക്ഷം ജനസംഖ്യയിൽ 5 ദശലക്ഷത്തിലധികം ആളുകൾക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൽകി. ജനുവരി പകുതിയിൽ രാജ്യത്ത് 1 ദിവസം 10,000 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോഴത് ദിവസം 200 മാത്രമാണ്.
അതേസമയം വലിയ പൊതു ചടങ്ങുകൾക്കും ഒത്തുചേരലുകൾക്കും മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം ഡയറക്ടർ ജനറൽ പ്രൊഫസർ ഷെസി ലവി പറഞ്ഞു. കെട്ടിടങ്ങൾക്കും ഹാളുകൾക്കും ഉള്ളിൽ നടക്കുന്ന പരിപാടികൾക്കും മാസ്ക് നിർബന്ധമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുനരാരംഭിക്കുകയും ബാറുകൾ, റെസ്റ്റോറന്റുകൾ, ഇൻഡോർ ഒത്തുചേരലുകൾ എന്നിവയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുകയും ചെയ്തിട്ടും കേസുകളുടെ എണ്ണം വർദ്ധിക്കാത്തതിനെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ വർഷം ഡിസംബർ 20 കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് ഇസ്രായേൽ ആരംഭിച്ചത്. ലോകത്ത് ഏറ്റവും വേഗത്തിൽ വാക്സിൻ വിതരണം നടത്തുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിൽ നിന്നും പ്രവാസ വർത്തമാനവുമായി സോളിമ തോമസ്. ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്കുള്ള യാത്രാ വിലക്ക് April 24 മുതൽ നിലവിൽ വരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഒമാനിൽ നിന്നുള്ള പ്രതിനിധി നമ്മളോടൊപ്പം ചേരുന്നു. ഇന്ത്യയിൽ നിന്നും ഒമാനിലേക്കുള്ള യാത്രാ വിലക്ക് April 24 വൈകുന്നേരം 6 നിലവിൽ വരുമ്പോൾ വിസയുടെ കാലാവധി അവസാനിക്കുന്നവർ, അത്യാവശ്യത്തിന് നാട്ടിൽ പോയവർ, അവധിയിൽ നാട്ടിൽ കഴിയുന്നവർ തുടങ്ങിയ മലയാളികൾ അടങ്ങുന്ന പ്രവാസി സമൂഹത്തെ ഏറെ പ്രതികൂലമായി ബാധിക്കും. അതേസമയം ആരോഗ്യ പ്രവർത്തകരെയും അവരുടെ കുടുംബത്തെയും വിലക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. മാളുകൾ, റെസ്റ്റോറൻറ്റുകൾ, വിവിധ ഷോപ്പുകൾ എന്നിവയുടെ ശേഷി 50% കുറച്ചതായും 12 താഴെയുള്ള കുട്ടികളെ മാളുകളിൽ പ്രവേശിപ്പിക്കരുത് എന്നും സുപ്രീം കമ്മിറ്റിയുടെ പ്രസ്താവനയിൽ പറയുന്നു. ഒമാനിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിലവിൽ 50 മുകളിലുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉപയോഗിക്കുമ്പോൾ പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിക്കുവാൻ പരിസ്ഥിതി വകുപ്പിന്റെ കീഴിൽ പ്രത്യേക സമിതി നിലവിൽ വന്നു. ഉയർന്നുവരുന്ന കൊറോണ വൈറസ് നാട്ടിൽ പോകുന്നതിൽ നിന്നും പ്രവാസികളെ പിന്തിരിപ്പിക്കുന്നുവെങ്കിലും അർദ്ധരാത്രിയിൽ ഉള്ള വിമാന സർവീസുകൾക്കായി 8 മുൻപായി എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കേണ്ടത് ഇല്ല എന്നും വിമാന ഷെഡ്യൂൾ പ്രകാരം നിഷ്കർഷിച്ചിരിക്കുന്ന സമയത്ത് മാത്രം വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നാൽ മതി എന്നും പെട്ടെന്ന് രേഖകൾ ഉദ്യോഗസ്ഥർക്ക് മുൻപേ ഹാജരാക്കിയാൽ ദീർഘസമയം തടഞ്ഞു നിർത്തുകയോ പരിശോധനയ്ക്ക് വിധേയാക്കിയോ ഇല്ല എന്നും റോയൽ ഒമാൻ പോലീസ് പുറത്തു ഇറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. പ്രവാസ വർത്തമാനവുമായി ഒമാനിൽ നിന്നും അൻസു ഡാനി. കുവൈറ്റ് ഹോളി ഫാമിലി കത്തീഡ്രൽ ഇടവകയിലെ സീറോ മലബാർ ക്രമത്തിലുള്ള കുട്ടികളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണവും കുവൈറ്റ് SFCA മലയാള പഠന അധ്യയന വർഷത്തിന്റെ ഉദ്ഘാടനവും നടന്നു. കൂടുതൽ വിവരങ്ങളുമായി ഷാജിമോൻ ഇരേത്ര നമ്മളോടൊപ്പം ചേരുന്നു. കോവിഡ് മഹാമാരിയുടെ അടച്ചുപൂട്ടലുകൾക്കിടയിലും കുട്ടികളെ വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിക്കുവാൻ പ്രവാസ ലോകത്തും തങ്ങൾ ബദ്ധശ്രദ്ധരാണെന്ന് തെളിയിച്ചുകൊണ്ട് കുവൈറ്റ് ഹോളി ഫാമിലി കത്തീഡ്രൽ ഇടവകയിലെ സീറോ മലബാർ ക്രമത്തിലുള്ള കുട്ടികളുടെ ആഘോഷമായ വിശുദ്ധ കുർബാന സ്വീകരണം നടത്തുവാൻ സഭാധികാരികളും മാതാപിതാക്കളും മുന്നോട്ട് വന്നത് വളരെ സന്തോഷദായകമായിരുന്നു. കുവൈറ്റ് കത്തീഡ്രൽ ഇടവകയിലെ പരിശീലനം പൂർത്തിയാക്കിയ 24 കുട്ടികളുടെ സീറോ മലബാർ ക്രമത്തിലുള്ള ആഘോഷമായ വിശുദ്ധ കുർബാന സ്വീകരണം 2021 April 17 ശനിയാഴ്ച അഹമ്മദി ഔർ ലേഡി ഓഫ് അറേബ്യ ദേവാലയത്തിൽ റവറൻഡ് ഫാദർ ജോൺസൺ അരീശേലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. കുവൈറ്റ് സീറോ മലബാർ കൾച്ചറൽ അസോസിയേഷൻ അബ്ബാസിയ ഏറിയ മലയാള പഠന ക്ലാസ്സുകളുടെ പുതിയ അധ്യയന വർഷം സീറോ മലബാർ മൈഗ്രൻസ് കമ്മീഷൻ ചെയർമാനും ഷംഷാബാദ് രൂപതമെത്രാനുമായ മാ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പ്രവാസ വർത്തമാനങ്ങളുമായി കുവൈറ്റിൽ നിന്നും ഷാജിമോൻ ജോസഫ് ഈരത്ത്. ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പസ്തലേറ്റ് കുവൈറ്റ് ചാപ്റ്റർ അംഗവും കുറുമ്പനാടൻ അസംഷൻ ഇടവകാംഗവുമായ ശ്രീ മനോജ് മാത്യു നിരപ്പേലിന്റെ സഹധർമ്മിണി ശ്രീമതി ലൗലി മനോജ് ഇന്നലെ രാത്രിയിൽ കുവൈറ്റിൽ വെച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. മൃതസംസ്കാര ശുശ്രൂഷകൾ ഇന്ന് 24/4/2021 ശനിയാഴ്ച രാവിലെ 7 കുവൈറ്റിൽ വെച്ച് നടത്തപ്പെട്ടു. പരേതയുടെ ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളുടെ വേദനയിൽ പങ്കുചേരുകയും പരേതാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പസ്തലേറ്റിന്റെ പേരിലുള്ള അനുശോചനവും അറിയിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.